അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ടൈറ്റിൽ നിങ്ങൾ കണ്ടതുപോലെ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം കുട്ടികളുടെ വാശി, രാത്രി ഉറങ്ങാറില്ല, സർവസമയവും കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പരാതികളുമായി ഇതിനെന്താണ് പരിഹാരമെന്ന് ചോദിക്കുന്ന ഒരുപാട് കമന്റുകൾ കാണാനിടയായി. വാട്സപ്പിലൂടെ വോയിസിലൂടെ ഒരുപാട് ആളുകൾ ഇത്തരം വിഷയം ചോദിക്കുകയുണ്ടായി. നമുക്ക് കുട്ടികളുടെ ഈ വാശിയും അവരുടെ ഉറക്കമില്ലായ്മയും ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമുക്ക് രണ്ട് മരുന്നുകളാണ് ആവശ്യമായിട്ടുള്ളത്. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അതനുസരിച്ച് ഉണ്ടാക്കി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അരൂത ചെടിയുടെ ഇലകൾ നമുക്കിവിടെ ആവശ്യമായിട്ടുണ്ട്. അരൂതയെ അറിയാത്ത ആളുകൾ ഉണ്ടാകില്ല, അഥവാ നിങ്ങൾക്ക് അരൂത എന്ന ഔഷധ ചെടിയെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ അടുത്തുള്ള വൈദ്യന്മാരോടോ പ്രായമുള്ള ആളുകളോടോ ചോദിച്ചാൽ എല്ലാ നാടുകളിലും സുലഭമായിട്ട് നമുക്ക് അരൂത കാണാൻ സാധിക്കും. ഈ അരൂത, അതിൻ്റെ ഇല ഒരു 100 ഗ്രാം എടുത്താൽ അതിനെ ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തു വെക്കുക. അരൂത ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്തു വെക്കുക. 100 ഗ്രാം അരൂത ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നല്ല ഒറിജിനൽ പശുവിൻ നെയ്യ് 200 ഗ്രാം എടുക്കുക. ഈ 200 ഗ്രാം പശുവിൻ നെയ്യ് അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം ഈ നെയ്യ് നല്ലപോലെ ചൂടായി വരുമ്പോൾ ഈ അരൂത ഇടിച്ചു പിഴിഞ്ഞ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വാശി കൂടുതലുള്ള, രാത്രി ഉറങ്ങാത്ത, അല്ലെങ്കിൽ സർവ്വസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇത്തരം കുട്ടികളുടെ ശരീരത്തിലെ സന്ധി ഭാഗങ്ങളിൽ, മുട്ടിൻ്റെയും കൈകളുടെയും എല്ലാ സന്ധി ഭാഗങ്ങളിലും നാം പുരട്ടി കൊടുക്കുക. അത് കുളിപ്പിച്ചെടുത്തതിന് ശേഷം സന്ധി സന്ധികളിലായിട്ട് നാം പുരട്ടി കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ഇത്തരം വാശിയും ഉറക്കമില്ലായ്മയും കുട്ടികളുടെ ഇത്തരം മുഴുവൻ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ അമൂല്യമായ ഒരു മരുന്നാണ്. നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം കുട്ടികൾ കിടക്കുന്ന ആ ഭാഗങ്ങളിൽ, ഒന്നുകിൽ തൊട്ടിൽ അല്ലെങ്കിൽ കുട്ടികളെ കിടത്തുന്ന വിരിപ്പിനടിയിലോ മറ്റോ ആയിട്ട് ഈ പറഞ്ഞ മരുന്ന് അല്പം ചെറിയ കോട്ടൻ തുണികളോ മറ്റോ എടുത്തു വെച്ച് അടിഭാഗത്ത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതും അമൂല്യമായ നല്ലൊരു വഴിയാണ് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. ഈ മരുന്ന് നിങ്ങളെ ഉപകാരം ചെയ്യും. കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഉണ്ടാക്കുക, ഉപയോഗിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. മറ്റുള്ള ആളുകളിലേക്കും ഈ അറിവ് ഷെയർ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തി പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.